بسم الله والحمد لله والصلاة والسلام على رسول الله وعلى آله وأصحابه الفائزين برضوان الله സർവാദരണീയരായ സാദാത്തുക്കളെ, ആദരണീയരായ ഉസ്താദുമാരെ, ഈ മഹത്തായ സംഗമത്തിൽ പ്രതിനിധികളായി എത്തിച്ചേർന്ന മഹത് വ്യക്തിത്വങ്ങളെ, അൽഹംദുലില്ലാ, മഹാന്മാരായ നമ്മുടെ പണ്ഡിത നേതൃത്വം ആവശ്യമായ ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും കർമ്മവഴിയിൽ നിർവഹിക്കേണ്ട ദൗത്യങ്ങളും നമ്മെ ബോധ്യപ്പെടുത്തുകയുണ്ടായി. ഓരോ കാലത്തും പണ്ഡിതന്മാർ നിർവഹിക്കേണ്ട ഉത്തരവാദിത്വങ്ങൾ ഒരുപാട് വിമർശനങ്ങളും വിയോജിപ്പുകളുമുള്ള കാലത്തും വൈജ്ഞാനികമായി നിർവഹിക്കേണ്ട സേവനങ്ങളെക്കുറിച്ചാണ് ഇവിടെ നമ്മെ ബോധ്യപ്പെടുത്തിയിട്ടുള്ളത്. നമ്മൾ മഹാന്മാരായ രക്തസാക്ഷികളെക്കുറിച്ച്, ശുഹദാക്കളെക്കുറിച്ച് പറയാറുണ്ട്. അള്ളാഹുവിൻ്റെ ദീനിൻ്റെ നിലനിൽപ്പിന് വേണ്ടി യുദ്ധക്കളങ്ങളിൽ ജീവാർപ്പണം നടത്തുകയും അള്ളാഹുവിൻ്റെ ദീനിന് വേണ്ടി ജീവൻ മരണ പോരാട്ടങ്ങളിൽ പങ്കെടുക്കുകയും ചെയ്ത ശുഹദ മഹത്തുക്കളെക്കുറിച്ച് നാം കേൾക്കാറുണ്ട്. എന്നാൽ അവരെക്കാൾ വലിയ ദൗത്യമാണ് മഹാന്മാരായ പണ്ഡിത ശ്രേഷ്ഠന്മാർ വൈജ്ഞാനിക സേവനത്തിലൂടെയും നേതൃപരമായ ദൗത്യനിർവഹണത്തിലൂടെയും ഉത്തരവാദിത്വ നിർവഹണങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇസ്ലാമിൻ്റെ നിലനിൽപ്പിന് അനിവാര്യമായ ആത്മാവിനെയും അടിസ്ഥാന ശക്തികളെയുമാണ് പണ്ഡിത ശ്രേഷ്ഠന്മാർ പരിപാലിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുന്നത്. ഇന്ത്യ മഹാരാജ്യവും ലോകരാഷ്ട്രങ്ങളുമെല്ലാം പുതിയ രാഷ്ട്രീയ സാഹചര്യങ്ങളിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ഒരുപാട് ചെറുപ്പക്കാരായ ആളുകൾ വിചാരിക്കുന്നത് കായികമായ ചില ശക്തിയിലൂടെയാണ് നമുക്ക് വിജയിക്കാൻ കഴിയുക എന്ന്. സ്ത്രീ പുരുഷ ഭേദമന്യേ മുസ്ലിം സമുദായത്തിലെ യുവാക്കളെ അനാവശ്യമായി തെരുവിലേക്കിറക്കുകയും ആഭാസകരമായ പ്രകടനങ്ങൾ നടത്തുകയും അതിലൂടെ മാത്രമാണ് നമുക്ക് ജയിക്കാനാവുക എന്ന് ഒരുപാട് യുവാക്കളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് നാം ഇന്നിങ്ങനെ ഇവിടെ ഒരുമിച്ച് കൂടുന്നത്. ഞാൻ ഈ പറഞ്ഞ കാര്യത്തിനൊരു വിശദീകരണത്തിന്റെ ആവശ്യം നിങ്ങളുടെ മുമ്പിൽ ഇല്ല. നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് പലതും. ഈ ഉമ്മത്തിന് ചില ബോധ്യങ്ങൾ നമ്മൾ നൽകേണ്ടതുണ്ട്. ഒരിക്കലും ഈ സമുദായം അതിജീവനം നേടിയത് കായികമായ ശക്തിയിലൂടെയല്ല. ഇസ്ലാം പരിചയപ്പെടുത്തുന്ന യുദ്ധങ്ങളോ അല്ലെങ്കിൽ ഇസ്ലാമിക ചരിത്രത്തിൽ കഴിഞ്ഞുപോയ പോരാട്ടങ്ങളോ ഏറ്റവും അനിവാര്യ സമയങ്ങളിലുള്ള പ്രതിരോധങ്ങൾ മാത്രമായിരുന്നു. അവിടെയും നമുക്ക് വിലാസവും വിജയവും നൽകിയത് നമ്മുടെ കായിക ബലം അല്ല. വ്യക്തമായി ഗസവാത്തുകളെക്കുറിച്ച് വായിക്കുമ്പോൾ നമുക്ക് ബോധ്യമാകുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് നമ്മുടെ നാട്ടിൻപുറങ്ങളിലെ യുവാക്കളോടും യുവതികളോടുമെല്ലാം ഇസ്ലാം സംസ്കൃതിയുടെയും മുസ്ലിം സമുദായത്തിൻ്റെയും വിജയം അടിസ്ഥാനപരമായി ഈമാനിൻ്റെയും ഇൽമിൻ്റെയും സംരക്ഷണത്തിലൂടെയാണ് എന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കേണ്ട ഒരു കാലത്താണ്
നാം ജീവിക്കുന്നത്. പഴയകാല ഇസ്ലാമിക മുന്നേറ്റ കാലങ്ങളിലെല്ലാം സമരസജ്ജരായി രംഗത്തിറങ്ങിയത് അന്ന് വരെ ആഭാസം നടത്തിയ ഒരുപറ്റം കായിക ശക്തിയുള്ള ആളുകൾ ആയിരുന്നില്ല. മറിച്ച് ഈമാനികമായ പിന്തുണയോടെ ആർജവമുള്ള പണ്ഡിത ശ്രേഷ്ഠന്മാരാണ് ഓരോ കാലത്തും ഈ ഉമ്മത്തിന് ആവശ്യമായ നേതൃത്വവും മുന്നേറ്റത്തിന്റെ വഴികളിൽ സാരഥ്യവും നൽകിയത്. ഇത് കൃത്യമായി നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. പണ്ഡിതന്മാരിവിടെ നൽകുന്ന വിജ്ഞാനത്തിന്റെയും അറിവിന്റെയും ഈമാനിന്റെയും ഊർജത്തോടെയാണ് ഈ ഉമ്മത്തിന് ഓരോ കാലത്തും മുന്നേറാനായിട്ടുള്ളത്. അല്ലാതെ സ്ത്രീ പുരുഷ ഭേദമന്യേ രാഷ്ട്രീയ സാഹചര്യങ്ങളെ ദുരുപയോഗപ്പെടുത്തി തെരുവോരങ്ങളിൽ നടക്കുന്ന ആഭാസങ്ങളോ പ്രകടനങ്ങളോ അല്ല ഈ ഉമ്മത്തിന്റെ ഊർജവും നിലനിൽപ്പും മുന്നേറ്റവും. ഇതേറ്റവും ബോധ്യപ്പെടുത്തേണ്ട ഒരു കാലത്താണ് നാം ജീവിക്കുന്നത്. ഓരോ കാലഘട്ടങ്ങളിലും ഇസ്ലാമിനെതിരെ ഉള്ളിൽ നിന്നും പുറത്തുനിന്നും വന്ന മുഴുവൻ ശക്തികളെയും വിവേകത്തോടെ നേരിട്ട ഒരു പാരമ്പര്യമാണ് മഹാന്മാരായ നമ്മുടെ ഉസ്താദുമാർ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. മഹാനായ ലൈസ് ബിൻ സഅദ് റളിയല്ലാഹു അൻഹുവിനെ നമ്മൾ വായിച്ചിട്ടുണ്ട്. മഹാനവർക്കുള്ള സാരഥ്യം അന്നത്തെ ഹാറൂൺ റഷീദിനെയും നിയന്ത്രിക്കാൻ പറ്റുന്ന അത്രയും വലിയ പവർ ബഹുമാനപ്പെട്ട ലൈസ് ബിൻ സഅദ് റളിയല്ലാഹു അൻഹുവിനുണ്ടായിരുന്നു. മഹാനവറുകളോട് ഈജിപ്തിലെ ഗവർണറാകാൻ ആവശ്യപ്പെട്ടു, തയ്യാറായില്ല. അവിടുത്തെ ചീഫ് ജസ്റ്റിസ് ആകാൻ ആവശ്യപ്പെട്ടു, മഹാനവറുകൾ തയ്യാറായില്ല. പക്ഷേ ഈജിപ്തിലെ ഖാദിക്ക് ഒരു വിധി പുറപ്പെടുവിക്കുന്നതിന് മുമ്പ്, ഗവർണർക്ക് ഒരു തീരുമാനമെടുക്കുന്നതിന് മുമ്പ് ലൈസ് ബിൻ സഅദ് റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കാതെ ചെയ്യാൻ പറ്റുമായിരുന്നില്ല. അത്രയും വലിയ സ്വാധീന ശക്തിയുള്ള പണ്ഡിതനായിരുന്നു മഹാനായ ലൈസ് റളിയല്ലാഹു അൻഹു. ഇമാം മാലിക് റളിയല്ലാഹു അൻഹുവിനെ പോലെ, മദ്ഹബിന്റെ അയിമ്മത്തുകളെ പോലെ സ്വതന്ത്ര ഇജ്തിഹാദിന് യോഗ്യതയുള്ള, അല്ലെങ്കിൽ സ്വതന്ത്ര മുജ്തഹിദുകളുടെ ഗണത്തിൽപ്പെട്ട വലിയൊരു മഹാനാണല്ലോ ലൈസ് റളിയല്ലാഹു അൻഹു. അവിടുത്തെ ചരിത്രം വായിച്ചു നോക്കിയാൽ ഈജിപ്തിലെ ഏത് തീരുമാനങ്ങളും ലൈസ് റളിയല്ലാഹു അൻഹു അറിയാതെ നടക്കുമായിരുന്നില്ല. ഹാറൂൺ റഷീദിന് പോലും രാജ്യത്തെ അന്തിമ തീരുമാനങ്ങൾ എടുക്കാൻ ബഹുമാനപ്പെട്ടവരോട് ആരായേണ്ടിയിരുന്നു. അന്ന് സാമ്പത്തികമായ മികവിന്റെ മുമ്പിലും എല്ലാ മേന്മകളുടെയും മുമ്പിൽ ഇസ്സത്തോടെ നിലനിൽക്കാനും ഉമ്മത്തിന് ദിശാബോധം നൽകാനും മഹാനായ ലൈസ് റളിയല്ലാഹു അൻഹുവിനെ കഴിഞ്ഞിരുന്നു. ബഹുമാനപ്പെട്ട ഇമാം മാലിക് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് പറയേണ്ടതില്ല. ഭരണാധികാരികളിൽ ഭരണത്തിൽ പങ്കാളിയാവാതെ ഭരണാധികാരികളുടെ തീരുമാനങ്ങളെ നിയന്ത്രിക്കാനുള്ള ആജ്ഞാശക്തി മഹാനായ ഇമാം മാലിക് റളിയല്ലാഹു അൻഹുവിനുണ്ടായിരുന്നു. ഇങ്ങോട്ട് വന്നാൽ നാല് മദ്ഹബിന്റെ ഇമാമുകളുടെയും വ്യക്തമായ ചരിത്രം പരിശോധിച്ചു നോക്കിയാൽ ആ കാലഘട്ടങ്ങളിലുള്ള അനാവശ്യങ്ങൾക്കെതിരെ ഉമ്മത്തിനെ നിയന്ത്രിച്ചു നിർത്തിയത് അന്നത്തെ പണ്ഡിത ശ്രേഷ്ഠന്മാരാണ്. ബഹുമാനപ്പെട്ട സയ്യിദ് ബിൻ മുസയ്യിബ് റളിയല്ലാഹു അൻഹു മദീനയിൽ ദർസ് നടത്തിയിരുന്ന വലിയ താബിഈ പണ്ഡിതനാണല്ലോ. 40 കൊല്ലം മസ്ജിദുൻ നബവിയിൽ ദർസ് നടത്തുമ്പോൾ ഭരണകൂടത്തിന്റെ അനാശാസ്യതകൾക്കെതിരെ കലഹിച്ചുകൊണ്ടിരുന്ന വലിയൊരു ശക്തിയായിരുന്നു അവിടുന്ന്. ഒരുപാട് മർദ്ദനങ്ങളും പീഡനങ്ങളും സഹിക്കേണ്ടി വന്നപ്പോഴും ആത്മധൈര്യത്തോടെ ഉമ്മത്തിനെ പിടിച്ചു നിർത്താൻ കഴിഞ്ഞത് മഹാനവറുകളുടെ വിശ്വാസത്തിന്റെയും വിവരത്തിന്റെയും ശക്തി കൊണ്ടായിരുന്നു. മസ്ജിദുൻ നബവിയിൽ നിന്ന് തൽക്കാലം ഒന്ന് മുസല്ല മാറണം എന്ന് പറഞ്ഞപ്പോൾ പോലും ഇല്ല, താൽക്കാലിക രാഷ്ട്രീയ ലാഭങ്ങൾക്ക് വേണ്ടി ആവശ്യപ്പെടുന്ന ഏതെങ്കിലും ഓർഡറുകൾക്ക് പിന്നിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പള്ളിയിൽ കൃത്യമായി ഞാൻ നിസ്കരിച്ചു കൊണ്ടിരിക്കുന്ന മുസല്ലയിൽ നിന്ന് മാറാൻ കഴിയില്ല എന്ന് ശക്തിദുർഗങ്ങളായ ഭരണകൂടങ്ങളോട് കലഹിക്കാനുള്ള ഊർജം, അകത്തളത്തിൽ നിന്ന് ദർസ് നടത്തിയിരുന്ന അറിവിന്റെ ആഴങ്ങൾ കണ്ട് ലോകത്തെ നയിച്ചിരുന്ന സയ്യിദ് ബിൻ മുസയ്യിബ് റളിയല്ലാഹു അൻഹുവിനെ കഴിഞ്ഞു. അതുപോലെ പ്രിയമുള്ള സഹോദരന്മാരെ, മഹാനായ അഹമ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു ഖൽഖുൽ ഖുർആനെതിരെ മുന്നേറ്റം നടത്തിയപ്പോൾ ഒരുപാട് താൽക്കാലിക സമരത്തിൽ നിന്നിരുന്ന പണ്ഡിതന്മാരെല്ലാം ഒഴിഞ്ഞു മാറി. ചില ആളുകൾ പീഡനം കണ്ടുകൊണ്ടാണ് മാറിയത്, ചില ആളുകൾ മോഹനമായ വാഗ്ദാനത്തിന്റെ പിന്നിലാണ് മാറിയത്.
അങ്ങനെ ആളുകൾ ഓരോന്ന് കൊഴിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ബഹുമാനപ്പെട്ട അഹമ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു, അല്ല, നിങ്ങളുടെ കൂടെ ആദ്യം സമരത്തിനുണ്ടായിരുന്ന ഒട്ടുമിക്ക ആളുകളും ഒഴിഞ്ഞു മാറിയിരിക്കുന്നു, നിങ്ങൾക്കിനിയൊന്ന് മാറി നിന്നുകൂടെ? എന്തിനാണ് രണ്ട് തോളല്ലുകൾ പൊട്ടുകയും ശരീരം മുഴുവൻ ആക്രമിക്കപ്പെടുകയും ശരീരത്തിലെ എല്ലാ അവയവങ്ങൾക്കും വേദന പടർന്നുകൊണ്ടിരിക്കുകയും ചെയ്യുമ്പോൾ? ബഹുമാനപ്പെട്ട ഇമാം അഹമ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു, ഈ സമര വഴിയിൽ നിന്ന് തൽക്കാലം ഒന്ന് മാറി നിന്നുകൂടെ? നിങ്ങളുടെ കൂട്ടുകാരെല്ലാം മാറിയിട്ടുണ്ടല്ലോ. ഉടനെ ബഹുമാനപ്പെട്ടവര് പറഞ്ഞു, നിങ്ങൾ പുറത്തേക്കൊന്ന് നോക്കുക, ഈ സമുദായത്തിലെ ഒരുപാട് സാധാരണക്കാർ അഹമ്മദ് ബിൻ ഹംബൽ എന്ന് പറയുന്നു എന്ന് ആലോചിച്ചു നിൽക്കുന്നുണ്ട്. അവരുടെ എല്ലാവരുടെയും ഈമാൻ, ഈ വിഷയത്തിലുള്ള വിശ്വാസം എന്റെ അഭിപ്രായത്തിൽ ആസ്പദിച്ചിരിക്കുകയാണ്. ഞാൻ എന്ത് പറയുന്നു എന്ന് അഥവാ ആധികാരികമായ ഒരു മതവിധിയായി എന്റെ അഭിപ്രായത്തെ പ്രതീക്ഷിച്ചുകൊണ്ട് ഈ നാട്ടിലെ ലക്ഷക്കണക്കിന് വിശ്വാസികൾ നിൽക്കുന്നുണ്ട്. അവരുടെ എല്ലാവരുടെയും വിശ്വാസം അപായപ്പെടുത്തിയിട്ട് എനിക്ക് സുഖകരമായ ഒരു ജീവിതം ആവശ്യമില്ല എന്ന് പറഞ്ഞ അഹമ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹുവിനെ മൃതപ്രായത്തിലാണ്, മരണത്തോടടുക്കുമ്പോഴാണ് ജയിലറയിൽ നിന്ന് മോചിപ്പിക്കുന്നത്. മഹാനവറുകളുടെ വിയോഗത്തെ തുടർന്ന് അന്ന് നടന്ന ജനാദ നിസ്കാരത്തെ കുറിച്ച് താരീഖിന്റെ പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നത് നമുക്ക് ഒരുപാട് സ്ഥലങ്ങളിൽ വായിക്കാം. അത്രത്തോളം ജനസാന്നിധ്യമുള്ള ഒരു ജനാദ നിസ്കാരത്തെ സമീപകാല ചരിത്രങ്ങൾക്കൊന്നും പറയാനുണ്ടായിരുന്നില്ല എന്നായിരുന്നു മഹാനായ അഹമ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹുവിന്റെ വിയോഗത്തെ കുറിച്ച് ചരിത്രകാരന്മാര് രേഖപ്പെടുത്തിയത്. അത്രയും ആളുകളുടെ ഈമാനിനെ കുറിച്ചുള്ള രക്ഷയായതുകൊണ്ടാണ് അന്നൊരു ചർച്ച വരികയുണ്ടായി. എന്താണ് യദുല്ലാഹി അൽ ജമാഅ, ഭൂരിപക്ഷത്തിന്റെ കൂടെയാണ്, സംഘത്തിന്റെ കൂടെയാണ് അള്ളാഹുവിന്റെ കാരുണ്യമെന്നുണ്ടല്ലോ. ഇവിടെ അഹമ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹുവിനോ ഒരൊറ്റയാൾ പട്ടാളം പോലെ നിലകൊള്ളുകയാണ്, ഇവിടെ ആരുടെ കൂടെയാണ് സത്യമുള്ളത് എന്ന ചർച്ച വന്നു. അപ്പോൾ അക്കാലഘട്ടത്തിൽ ലോകത്തിന്റെ നാനാദിക്കിലും ജീവിച്ചിരുന്ന മഹാന്മാരായ പണ്ഡിതന്മാർ പറഞ്ഞു, അബു അബ്ദുല്ലാഹ് അഹമ്മദ് ബിൻ ഹംബൽ വഹു അലൽ ഹഖി ഹുൽ ജമാഅ, ബഹുമാനപ്പെട്ടവരാണ് ജമാഅത്ത്, അതുകൊണ്ട് മഹാനവറുകളുടെ കൂടെയാണ് അള്ളാഹുവിന്റെ സഹായമുള്ളത് എന്ന് പ്രഖ്യാപിക്കുകയുണ്ടായി. പ്രിയമുള്ളവരെ, ഇതുപോലെ ഏതേത് ഘട്ടങ്ങളിൽ ഈ ഉമ്മത്തിന് പ്രതിസന്ധികൾ ഉണ്ടായോ അവിടെയെല്ലാം അമരത്ത് നിന്ന് സമുദായത്തെ നിയന്ത്രിച്ച് കൃത്യമായ ദിശയിലേക്ക് കൊണ്ടുപോയത് പണ്ഡിത ശ്രേഷ്ഠന്മാരാണ്. ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഉലമാ ഇസ്മിനെ അബ്ദുസ്സലാം റളിയല്ലാഹു അൻഹുവിനെ നിങ്ങൾ കേട്ടിട്ടുണ്ട്. മഹാനായ സുൽത്താനുൽ ഉലമാ ഇസ്മിനെ അബ്ദുസ്സലാം എന്നവരുടെ സ്ഥാനപ്പേരെന്താണ്? ബായിഉൽ ഉമറാ എന്നൊരു പേര് കൂടിയുണ്ട്. എന്തായിരുന്നു കാരണം? ഭരണകൂടത്തിന്റെ താല്പര്യങ്ങൾക്കനുസരിച്ച് ഫത്വ കൊടുക്കാൻ തയ്യാറായില്ല. അവസാനം പറഞ്ഞു, മമാലിക്കുകൾ അടിമ വംശങ്ങളിൽപ്പെട്ട ആളുകളാണ് ഇന്നിവിടെ അധികാരത്തിലേക്ക് വന്നിരിക്കുന്നത്. അടിമകൾ എന്ന് പറഞ്ഞാൽ ഈ രാജ്യത്തിന്റെ പൊതു ഖജനാവിലെ സ്വത്തുക്കളാണ്. അവർക്ക് സ്വയമായി അധികാരത്തിലേക്ക് വരാൻ പറ്റില്ല, അവര് സ്വതന്ത്രന്മാരായിട്ടില്ല. അതുകൊണ്ട് രാജ്യത്തിലെ ഖജനാവിലെ സ്വത്തുകളായി അടിമകൾ വില കെട്ടിയിട്ട് ഖജനാവിലടയ്ക്കാതെ ഹുറുകളാവുകയില്ല എന്ന് ഫത്വ കൊടുത്തു. ആ ഫത്വക്കെതിരെ ഭരണകൂടം മുഴുവനും ഇളകി. ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഉലമാ ഇസ്ബിൻ അബ്ദുസ്സലാം തങ്ങൾ അനങ്ങിയില്ല. സത്യമായ ദീനാണ് ഞാൻ വിളിച്ചു പറയുന്നത്, അതുകൊണ്ട് ഇതിൽ നിന്ന് മാറാൻ കഴിയില്ല എന്ന് ബഹുമാനപ്പെട്ട മഹാനായ ഇസ്ബിൻ അബ്ദുസ്സലാം റളിയല്ലാഹു അൻഹു പറഞ്ഞു. അവസാനം മഹാനവറുകൾ തീരുമാനിച്ചു, രാജ്യത്തെ ഭരണാധികാരികൾ തീരുമാനിച്ചു, ഇസ്ബിൻ അബ്ദുസ്സലാം തങ്ങളെ രാജ്യത്ത് നിന്ന് പുറത്താക്കാൻ. മഹാനവറുകൾ ഇറങ്ങി, നിങ്ങൾക്കിവിടെ ഞാൻ നിൽക്കൽ ശല്യമാണെങ്കിൽ രാജ്യത്തിന്റെ ഓർഡർ പാലിച്ചുകൊണ്ട് ഞാൻ പോകാം എന്ന് പറഞ്ഞപ്പോൾ മഹാനായ ഇസ്ബിൻ അബ്ദുസ്സലാം തങ്ങളുടെ കൂടെ രാജ്യം മുഴുവനും ഒഴുകുകയായിരുന്നു. അപ്പോൾ ഭരണാധികാരികൾ പറഞ്ഞു, പ്രജകളില്ലാതെ എന്ത് ഭരണം നടത്താനാണ്? ആ ഇസ്ദുദ്ദീൻ എന്ന് പറയുന്ന മഹാനായ പണ്ഡിതനെ നിങ്ങൾ പുറത്താക്കാൻ പാടില്ല, ജനങ്ങൾ മുഴുവനും അദ്ദേഹത്തിന്റെ കൂടെ പോവുകയാണ്. അവസാനം മഹാനവറുകൾ ഇവിടെ നിർത്താൻ ആവശ്യപ്പെട്ടു. മഹാനവറുകൾ ഓർഡറിട്ടു, ഇവിടെ നിൽക്കണമെങ്കിൽ എന്റെ ഫത്വ ഇവിടെ അംഗീകരിക്കണം, ഇവിടെയുള്ള ഭരണാധികാരികളുടെ മുഴുവനും പേരിൽ ലെവി അടച്ച് അവർ അഥവാ മോചനദ്രവ്യം അടച്ച് സ്വതന്ത്രന്മാരായിട്ടല്ലാതെ ഭരണാധികാരികളായി തുടരാൻ പറ്റില്ല. അങ്ങനെ അവസാനം അവരുടെ എല്ലാം വില
പുതുഖജനാവിലേക്ക് കെട്ടിയത് കൊണ്ടാണ് ബാഗിയുൽ ഉമറാൽ ഭരണാധികാരികളെ കച്ചവടം നടത്തിയ പണ്ഡിതൻ എന്ന പേര് മഹാനവർക്ക് വന്നത്. ആ ഉമ്മത്തിന്റെ മുഴുവനും സുരക്ഷ അധികാരത്തിന്റെ നിയന്ത്രണങ്ങളില്ലാത്തപ്പോഴും അധികാരങ്ങളുടെ നിയന്ത്രണമില്ലാത്തപ്പോഴും മഹാനവറുകളുടെ കയ്യിലായിരുന്നു എന്ന് ചരിത്രം നമ്മെ പഠിപ്പിക്കുകയാണ്. ഇതുപോലെ ഓരോ കാലഘട്ടത്തിലെയും പണ്ഡിത ശ്രേഷ്ഠന്മാരായ ആളുകൾ ആ അതാതു കാലഘട്ടത്തിലെ മുസ്ലിം ഉമ്മത്തിനെ കൃത്യമായ ദിശയിലൂടെ മുന്നോട്ട് കൊണ്ടുപോവുകയായിരുന്നു. അതുകൊണ്ട് ഈ ശബ്ദം എത്തിച്ചേരുന്ന സാധാരണക്കാരായ വിശ്വാസികൾ അറിയേണ്ട ഒരു പ്രധാന കാര്യം, എന്നെല്ലാം പണ്ഡിതന്മാരുടെ തണലിൽ ഈ ഉമ്മത്ത് നീങ്ങുന്നുവോ അവിടെയാണ് കൃത്യമായി ഉമ്മത്തിന് വിജയമുണ്ടാവുക. പണ്ഡിതന്മാരോട് ആലോചനയില്ലാതെ, പണ്ഡിത സാരഥ്യങ്ങളില്ലാതെ ചില ബഹളക്കൂട്ടങ്ങൾ മുസ്ലിം സമുദായത്തിന്റെ സ്വരമായി തെരുവോരങ്ങൾ കൈയടക്കിക്കൊണ്ടിരിക്കുമ്പോൾ അത് വലിയ അപകടമാണ് വരുത്തിവെക്കുക എന്ന് നാം ഓരോരുത്തരും തിരിച്ചറിയേണ്ടതുണ്ട്. വളർന്നു വരുന്ന യുവതകൾ ആവേശത്തിന്റെ പേരിലോ രക്തത്തിളപ്പിന്റെ പേരിലോ പ്രതിഷേധത്തിന്റെ പേരിലോ പ്രകടനങ്ങളുടെ പേരിലോ വ്യത്യസ്തങ്ങളായ പ്രസ്ഥാനങ്ങളുടെ വഴിയിലേക്ക് മാറിക്കൊണ്ടിരിക്കുമ്പോൾ അപകടകരമായ പോക്കിനെ തിരുത്തേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും ബാധ്യതയാണ്. ഈ ഉമ്മത്തിന് എക്കാലത്തും, നേരത്തെ ഇവിടെ ഹക്കീം അസ്ഹരി ഉസ്താദ് അവർ പറഞ്ഞതുപോലെ മുജദ്ദിദുൽ അൽഫിസ്ഥാനി സയ്യിദു സർഹിന്ദി റളിയല്ലാഹു അൻഹുവിനെ പോലെ ഇന്ത്യ മഹാരാജ്യത്ത് ഓരോ മേഖലയിലും അതാത് കാലഘട്ടങ്ങളിൽ ഈ ഉമ്മത്തിന് കൃത്യമായി ദിശാബോധം നൽകിയ പണ്ഡിതവരേണ്യന്മാരെ കാണാനുണ്ട്. അവിടെയാണ് പള്ളിയുടെ അകത്തളത്തിൽ നിന്ന് ഒരു ഭാഗത്ത് ആത്മജ്ഞാനത്തിന്റെ അലക്കിയയുടെ രചന നടക്കുമ്പോ, മറുഭാഗത്ത് കർമ്മശാസ്ത്രത്തിന്റെ ഫത്തഹുൽ മോയിന്റെ രചന നടക്കുമ്പോ, വേറൊരു ഭാഗത്ത് രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിനാവശ്യമായ ഫത്തഹുൽ മുബീനിന്റെയും അല്ലെങ്കിൽ തുഹ്ഫത്തുൽ മുജാഹിദീനിന്റെയും രചനകൾ ഒരു കാലത്തെ പണ്ഡിത ശ്രേഷ്ഠന്മാരിൽ നിന്ന് ഖാളി മുഹമ്മദ് അവർകളിലൂടെ ദീനുദ്ദീൻ മഖ്ദൂമ് തങ്ങളിലൂടെ ഈ രാജ്യത്തിന് കിട്ടിയത് കേവലം അദ്കിയ മാത്രമല്ല, കേവലം ഫത്തഹുൽ മുബീൻ മാത്രമല്ല, രാജ്യത്തിന്റെ രാഷ്ട്രീയ സുരക്ഷയ്ക്ക് ആവശ്യമായ ഫത്തഹുൽ മുബീൻ, അതുപോലെ തന്നെ തുഹ്ഫത്തുൽ മുജാഹിദീൻ, സൈഫുൽ ബത്താർ പോലെയുള്ള രചനകൾ കടന്നു വന്നത് അതേ പേനകളിൽ നിന്നായിരുന്നു എന്നറിയണം. പണ്ഡിതന്മാർ കാലോചിതമായി ഏറ്റെടുക്കുന്ന സാരഥ്യത്തിന്റെ ഉജ്ജ്വലമായ ഉദാഹരണങ്ങളാണ് നമുക്ക് കാണാനുള്ളത്. മഹാനായ ഉമർ ഖാളി റളിയല്ലാഹു അൻഹു ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള സമര വഴിയിലേക്ക് കടന്നു വന്നത് ഏതെങ്കിലും ഒരു ശാലയിൽ പോയി ശാരീരികാഭ്യാസം നേടിയിട്ടില്ല, ഏതെങ്കിലും ഒരു ട്രെയിനിങ് സെന്ററിൽ പോയി കായികാഭ്യാസം നേടിയിട്ടില്ല, ശരിയായ ഈമാനിന്റെയും ഇബാദത്തിന്റെയും അറിവിന്റെയും അകത്തളത്തിൽ നിന്ന് മമ്മിക്കുട്ടി ഖാളി എന്ന സാത്വികനായ പണ്ഡിതനിൽ നിന്ന് ഖാദിരിയ തരീഖത്തിന്റെ കണിശമായ ചിട്ടകളോളെയുള്ള ബൈഅത്ത് സ്വീകരിച്ച് ആത്മജ്വാലകൾ അകത്തൊതുക്കിയിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള അനുരാഗത്തിന്റെ ആത്മബലത്തിലും അറിവിന്റെ അടിസ്ഥാനപരമായ യോഗ്യതകളിലും നിന്നുകൊണ്ടാണ് മഹാനായ ഉമറുൽ ഖാളി റളിയല്ലാഹു അൻഹു സൂര്യനസ്തമിക്കാത്ത സാമ്രാജ്യത്തിന്റെ ശക്തികളോട് ഈ ഉമ്മത്തിന്റെ പ്രതിനിധിയായി സമരക്കളത്തിലുണ്ടായിരുന്നത്. ഇങ്ങനെ നമ്മൾ ഓരോരുത്തരെയും പഠിക്കണം. ഇന്നലകളുടെ ചരിത്രങ്ങൾ ഇന്നത്തേക്ക് വേണ്ടിയുള്ള പാഠങ്ങളാണ്, നാളത്തേക്ക് വേണ്ടിയുള്ള ആലോചനകളാണ്, നിർമ്മിതിക്ക് വേണ്ടിയുള്ള അടിസ്ഥാന രേഖകളാണ്. അൽഹംദുലില്ലാ, നമുക്ക് അല്ലാഹു തആല നൽകിയിട്ടുള്ള ഏറ്റവും വലിയ ഭാഗ്യം എന്താണെന്ന് ചോദിച്ചാൽ, ഞാൻ ഈ പറഞ്ഞു വന്ന മഹാന്മാരായ പണ്ഡിത ശ്രേഷ്ഠന്മാരുടെ പിന്മുറക്കാരാണ് നമ്മുടെ മഹാന്മാരായ നേതാക്കന്മാരായ ഉസ്താദുമാർ. കേവലമായി ഏതെങ്കിലും ഒരു ഉസ്താദിന്റെ തണലിൽ ഒരാൾക്കൂട്ടമായി മാറിയതല്ല, ഇന്നലകളിലേക്ക് ചെന്നുമുട്ടുന്ന മഹനീയമായ ഒരു പാരമ്പര്യത്തിന്റെ കണ്ണിയിലാണ് നമ്മളെല്ലാവരും മുറുകെ പിടിച്ചിട്ടുള്ളത്. അൽഹംദുലില്ലാ, ആധികാരികമായി നമുക്ക് വിജ്ഞാപനങ്ങൾ നൽകിയ സുൽത്താനുൽ ഉലമാ കാന്തപുരം ഉസ്താദ് അവർ, അല്ലാഹു തആല അവിടത്തേക്ക് ആഫിയത്തുള്ള ദീർഘായുസ് നൽകുമാറാകട്ടെ. ഈ പരിപാടിയുടെ മുഖ്യ നേതൃത്വമായ ആദരണീയരായ ബേക്കൽ ഉസ്താദ് അവർ, അതുപോലെ തന്നെ ശരിയ ഉസ്താദ് അവർ, എനിക്ക് പേരറിയുന്നതും അല്ലാത്തതുമായ ഉന്നതന്മാരായ പണ്ഡിത ശ്രേഷ്ഠന്മാരും സാദാത്തുക്കളും ഇവിടെയുണ്ട്. ഇവരാരാണെന്ന് ചോദിച്ചാൽ, ഇന്നലകളിലെ ദശാസന്ധികളിൽ ഈ ഉമ്മത്തിനെ ആർജവത്തോടെ നയിച്ച് കൃത്യമായ ദിശാബോധം നൽകിയ മദ്ഹബിന്റെ ഇമാമുകളുടെയും അതുപോലെ തന്നെ അവരെ പിൻപറ്റിയ സലാഹുദ്ദീൻ അയ്യൂബിയെ പോലെ, ഉമറുൽ മുഖ്താറിനെ പോലെ, ഇന്നലകൾ കഴിഞ്ഞുപോയ വിപ്ലവകാരികളുടെയും പിൻഗാമികളാണ് ഇന്ന് ഈ സമുദായത്തിന്റെ അമരത്തുള്ള ആധികാരികമായ നേതൃത്വം. അതുകൊണ്ട് ഈ ഉമ്മത്തിന് നമ്മൾ നൽകേണ്ട ഒരു സന്ദേശമുണ്ട്. അതെന്താണ്?
ഏതോ ചില ആഭാസ കൂട്ടുകളുടെയോ ഏതോ ചില രാഷ്ട്രീയ താല്പര്യങ്ങളുടെയോ ഏതോ ചില താൽക്കാലിക ചിന്തകളുടെയോ പിന്നിലല്ല ഈ ഉമ്മത്ത് മുന്നോട്ട് പോകേണ്ടത്. ഉജ്ജ്വലമായ പണ്ഡിത ശേഷ്ഠന്മാരുടെ പക്വതയിലുള്ള നേതൃത്വം ഇവിടെയുണ്ട്. അവരുടെ അറിവിന്റെയും ആത്മീയതയുടെയും ഏത് വിശദമായി പറഞ്ഞാൽ പാതിരാത്രികളിൽ അരമനകളുടെ അകത്തളങ്ങളിൽ അള്ളാഹുവോട് സങ്കടം പറഞ്ഞ് ആധ്യാത്മികതയുടെ ഉന്നതിയിൽ കഴിയുകയും പകലന്തിയോളം അറിവിന്റെയും ഇസ്ലാമിക മുന്നേറ്റത്തിന്റെയും പോരാട്ടക്കളങ്ങളിൽ നിറഞ്ഞു നിൽക്കുകയും ചെയ്യുന്ന ഉള്ളും അകവും പുറവുമുള്ള ഉൾക്കരുത്തിൽ ഊർജമധികമുള്ള മഹാന്മാരായ പണ്ഡിതന്മാരുടെ പിന്നിലാണ് പ്രിയമുള്ളവരെ നമ്മൾ ഉള്ളത്. ഈ ഒരു നേതൃത്വത്തിന് കീഴിലേക്ക് ഈ സമുദായത്തെ കൊണ്ടുവരികയല്ലാതെ അതിജീവനത്തിന് വേറെ മാർഗങ്ങളില്ല. ഏതേതോ വിപൽസന്ധികളെയും ഏതേതോ പ്രതിസന്ധികളെയും മറികടക്കാനുള്ള കരുത്ത് ഈ ഉമ്മത്തിന് ലഭിക്കണമെങ്കിൽ പണ്ഡിത നേതൃത്വത്തിന് കീഴിലായിരിക്കണം. ഡമാസ്കസ് എന്ന് പറയുന്നത് ഒരുപാട് പണ്ഡിതന്മാരുടെ ചരിത്രം പറയുന്ന നാടാണ്. ബഹുമാനപ്പെട്ട ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു പോലെയുള്ളവർ ആ രാജ്യത്തെ മഹാന്മാരെ കുറിച്ച് പ്രത്യേകമായ ഗ്രന്ഥങ്ങൾ എഴുതിയിട്ടുണ്ട്. എന്തിനേറെ താരീഖ് ദമസ്ക് മറിച്ചു നോക്കിയാൽ അത്ഭുതം വന്നു പോകും. പ്രിയമുള്ളവരെ, ബഹുമാനപ്പെട്ട മുസീറുൽ ഖറാം ഫി സിയാറത്തുൽ ഖുദ്സ് വശ്ശാം എന്ന് പറയുന്ന ഗ്രന്ഥം പരിശോധിച്ചു നോക്കിയാൽ അവിടെ വിശ്രമിക്കുന്ന ഇന്നലെ മഹാരഥന്മാരുടെ നീണ്ട ചരിത്രം നമുക്ക് വായിക്കാൻ കഴിയും. ആ മഹാന്മാരെല്ലാം ഉണ്ടായിരുന്ന ഖുദ്സിന്റെയും ഷാമിന്റെയും മണ്ണിൽ എന്തുകൊണ്ടാണ് മുസ്ലിം സമുദായം എന്ന് നൊമ്പരം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്? കൃത്യമായ ഒരു പണ്ഡിത നേതൃത്വത്തിന് കീഴിൽ ഉമ്മത്തിന് പോകാനുള്ള അവസരം നഷ്ടപ്പെട്ടു പോയത് കൊണ്ടാണ്. അലപ്പോ എന്ന് പറയുന്ന നഗരത്തെ കുറിച്ച് അടുത്ത കാലത്ത് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. താരീഖു ഹലബ് വായിച്ചിട്ട് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന ഹലബിനെ നമ്മൾ വായിക്കണം. അലപ്പോ എന്ന് പറയുന്ന ഹലബ് നഗരത്തെ കുറിച്ച് താരീഖു ഹലബ് ആദ്യം ഒന്ന് വായിക്കുക. എന്നിട്ട് നമ്മൾ ഇപ്പോൾ സിറിയയിൽ നിന്ന് വരുന്ന വാർത്തകളെ കുറിച്ച് അറബ് ന്യൂസും അതുപോലെ തന്നെ അൽമദീനയും പോലെയുള്ള ഡെയിലി ന്യൂസ് പേപ്പറുകളോ അല്ലെങ്കിൽ ചാനലുകളോ നമ്മൾ അറിഞ്ഞാൽ ഇന്നാലില്ല ഏതൊരു മണ്ണിലൂടെയാണ് ഈ അലപ്പോ നഗരം എന്ന് കടന്നു പോകുന്നത്, ഇന്നലകളിൽ ആരെല്ലാം കഴിഞ്ഞുപോയ നഗരമാണ് എന്ന് നമ്മൾ പഠിക്കേണ്ടതുണ്ട്. പണ്ഡിത നേതൃത്വത്തിൽ നിന്ന് മാറിപ്പോയപ്പോഴാണ് അലപ്പോ കണ്ണുനീരിന്റെ ആഴിയിലേക്ക് അല്ലെങ്കിൽ ചോരക്കളത്തിലേക്ക് മാറിപ്പോയത്. അതുപോലെ ബസ്രയുടെയും ഡമാസ്കസിന്റെയും ബഗദാദിന്റെയും അങ്ങനെ ലോകത്തുള്ള ഇസ്ലാമിക നാഗരികതകളുടെ തറവാടുകൾ മുഴുവനും പണ്ഡിതന്മാരെ ഇല്ലായ്മ ചെയ്ത് താൽക്കാലിക വിപ്ലവകാരികൾ അധികാരത്തിൽ വന്നപ്പോഴാണ് ലോകശക്തികൾക്ക് ഈ ഉമ്മത്തിനെ പരാജയപ്പെടുത്താൻ ഇടമുണ്ടായത്. ഞാൻ നാലു വാക്കിൽ അങ്ങ് പറഞ്ഞൊതുക്കി എന്നേ ഉള്ളൂ. നിങ്ങൾ നമ്മൾ ഓരോരുത്തരും പഠിക്കണം. ബഗദാദ് താരീഖ് ബഗദാദ് മറിച്ചു നോക്കിയാൽ എന്തൊരു വൈജ്ഞാനിക തറവാടായിരുന്നു അത് എന്നറിയാൻ കഴിയും. ഓരോ കാലഘട്ടത്തിലെയും പണ്ഡിത സാരഥ്യമാരായിരുന്നു എന്ന് പിൽക്കാലത്ത് കടന്നു വന്ന രാഷ്ട്രീയ താല്പര്യങ്ങൾ പണ്ഡിതന്മാരുടെ കയ്യിൽ നിന്ന് മുസ്ലിം നേതൃത്വത്തെ തട്ടിമാറ്റുകയും അപകടപ്പെടുത്തുകയും ചെയ്തപ്പോഴാണ്. സദ്ദാമിന്റെ അന്ത്യത്തോടെയാണെങ്കിലും അതിനു മുമ്പാണെങ്കിലും അവിടുത്തെ ബഗദാദ് അരക്ഷിതമായത് പണ്ഡിതന്മാരുടെ തണലിൽ നിന്ന് ഉമ്മത്തിനെ തട്ടിമാറ്റിയിട്ട് രാഷ്ട്രീയ താൽക്കാലിക താല്പര്യങ്ങളിലേക്ക് വലിച്ചു കൊണ്ടുപോയപ്പോഴാണ്. ഡമാസ്കസിന്റെ ചരിത്രവും വേറെയല്ല പറയാനുള്ളത്, ഹലബിന്റെ ചരിത്രവും വേറെയല്ല പറയാനുള്ളത്, ഖുദ്സിന്റെ ചരിത്രത്തിന് എന്നേ പറയാനുണ്ട്. ഇമാം ഗസ്സാലി റളിയല്ലാഹു അൻഹു ബൈത്തുൽ മുഖദ്ദസിലേക്ക് കടന്നു വരുമ്പോ ആ ബൈത്തുൽ മുഖദ്ദസിന്റെ മുറ്റത്ത് 40 ദർസുകൾ നടന്നിരുന്നു എന്നാണ് ചരിത്രം പറയുന്നത്. ഇന്നും ബൈത്തുൽ മുഖദ്ദസിന്റെ മുറ്റത്ത് ചെന്നാൽ സാവികൾ കാണാൻ കഴിയും. ഓരോ സാവിയിലും ഓരോ പണ്ഡിതന്മാരും പണ്ഡിതന്മാരെ വെല്ലുന്ന മുത്തല്ലിമീങ്ങളുമാണ് അന്നത്തെ വിശേഷമായി ഉണ്ടായിരുന്നത്. അങ്ങനെ അറിവിന്റെ ആത്മീയ നഗരിയായി പരിശുദ്ധമായ ഖുദ്സ് നിലകൊണ്ടപ്പോഴാണ് ഈ മുസ്ലിം ഉമ്മത്തിന് ഏറ്റവും വലിയ ഇജ്ജത്ത് ഉണ്ടായിരുന്നത്. അതുകൊണ്ടാണ് മുവത്ത മുഴുവൻ പഠിക്കുകയും ആത്മീയതയുടെ അമരത്ത് കഴിയുകയും ചെയ്ത സലാഹുദ്ദീൻ അയ്യൂബി റളിയല്ലാഹു അൻഹു ഖുദ്സിന്റെ മോചനത്തിന്റെ തലേന്ന് അഥവാ ഔദ്യോഗികമായി നാളെ വെള്ളിയാഴ്ച ഖുദ്സിന്റെ മോചനം പ്രഖ്യാപിക്കാൻ പോവുകയാണ്. അതിന്റെ തലേന്ന് രാത്രിയിൽ പണ്ഡിത ശ്രേഷ്ഠന്മാരോട് പറഞ്ഞു, നിങ്ങളെല്ലാവരും പോയി വിശ്രമിക്കുക, നാളെ ഇവിടെ നേതൃത്വം കൊടുക്കേണ്ടത് നിങ്ങളാണ് എന്ന് പറഞ്ഞ പണ്ഡിതന്മാരെ മാനിച്ച്
പിറ്റേന്ന് മുതൽ ഖുദുസിന്റെ നായകത്വം ആലിമീങ്ങളുടെ കയ്യിലേക്ക് കൊടുത്ത ചിത്രമാണ്. ബഹുമാനപ്പെട്ട സുൽത്താൻ സലാഹുദ്ദീൻ അയ്യൂബി റളിയല്ലാഹു അൻഹുവിലൂടെ നമ്മൾ അറിയുന്നത്. ഇതുപോലെ ഇന്നലകളുടെ ചരിത്രങ്ങൾ എവിടെയെല്ലാം അറിവിന്റെയും ആത്മീയതയുടെയും പണ്ഡിതന്മാരുടെയും നിയന്ത്രണത്തിൽ നിന്ന് ഈ ഉമ്മത്തെ വഴി മാറിയോ അവിടെയെല്ലാം അപകടമാണ് വന്നിട്ടുള്ളത്. ഈ കാലഘട്ടത്തിലെ മുസ്ലിം സമുദായത്തോട് എനിക്കും നിങ്ങൾക്കും എത്തിച്ചു കൊടുക്കാനുള്ള ഏറ്റവും വലിയ സന്ദേശം ഏതാണ്? സുന്നത്തു ജമാഅത്തിന്റെ പണ്ഡിതന്മാരുടെ പിന്നിൽ അണിനിരക്കുകയും അവരുടെ ആജ്ഞകളെയും കൽപ്പനകളെയും അനുസരിക്കുകയും ചെയ്താൽ ഇജ്ജത്തോടെ ഈ സമുദായത്തിന് മുന്നേറാൻ കഴിയും. ഒറ്റപ്പെട്ട ശബ്ദങ്ങളിലൂടെയും രാഷ്ട്രീയ താൽപര്യങ്ങളിലൂടെയും താൽക്കാലിക ആവേശങ്ങളിലൂടെയും വെട്ടിന് വെട്ടെന്ന മുദ്രാവാക്യത്തിലൂടെയും ഈ സമുദായത്തിന് മോചനം നേടാൻ കഴിയില്ല, വിജയിക്കാൻ കഴിയില്ല. കാരണം ഈ ഉമ്മത്തിന്റെ അതിജീവനത്തിന്റെ ആർജവം കിടക്കുന്നത് പ്രകടനപരതയിലല്ല, സമുദായത്തിന്റെ മോചനത്തിനെന്ന് പറഞ്ഞ് അടുക്കളയുടെ അകത്തളത്തിലിരിക്കുന്ന പെൺകുടികളെ പോലും തെരുവിലേക്ക് ഇറക്കി മുദ്രാവാക്യം വിളിപ്പിക്കുന്ന അപകടകരമായ രാഷ്ട്രീയ പ്രതിസന്ധിയാണ് നമ്മൾ ഈ സമുദായത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് പ്രതികരിക്കാതിരിക്കാൻ നമുക്ക് കഴിയില്ല. ഒന്നാമത്തെ പ്രതികരണം അവബോധം നൽകലാണ്. ഉമ്മമാര് സഹോദരിമാര് പോലും തെറ്റിദ്ധരിപ്പിക്കപ്പെട്ട് തെരുവോരങ്ങളിലേക്ക് ഇറങ്ങുകയാണ്. ഞങ്ങൾ മുദ്രാവാക്യം വിളിച്ചില്ലെങ്കിൽ ഈ രാജ്യത്ത് ജീവിക്കാൻ കഴിയില്ലെന്ന് വിചാരിച്ച്, ഞങ്ങൾ തെരുവിലിറങ്ങിയില്ലെങ്കിൽ ഞങ്ങളുടെ മക്കൾക്ക് ഇവിടെ ജീവിക്കാൻ കഴിയില്ലെന്ന് വിചാരിച്ച് അരമനകളുടെ അകത്തളത്തിൽ നിന്ന് സുന്ദരികളായ ചെറുപ്പക്കാരികളെ തെരുവോരങ്ങളിൽ മുദ്രാവാക്യത്തിന് വലിച്ചിറക്കി ഈ ഉമ്മത്തിന്റെ മോചനത്തിന് വേണ്ടി കൊലവിളി നടത്തുമ്പോ, പ്രിയമുള്ളവരെ, വിവേകത്തോടെ ഉണർന്ന് സമുദായത്തിന് മോചനത്തിന്റെ മന്ത്രം പറഞ്ഞു കൊടുക്കേണ്ട സമയം അധികരിച്ചിരിക്കുകയാണ്. അതുകൊണ്ടാണ് അൽഹംദുലില്ലാഹ് ഉലമാ കോൺഫറൻസിലൂടെ നക്ഷത്രതുല്യരായ മഹാന്മാരായ ഈ ഉമ്മത്തിലെ പണ്ഡിതന്മാർ കഴിഞ്ഞ കാലങ്ങളിലെ അമ്പിയാക്കന്മാർക്ക് സമാനരാണ്. ഉലമാ ഉമ്മത്തി കംബിയ ഇബ്നി ഇസ്രായീൽ, ഇസ്രായേലിലെ പ്രവാചകന്മാരെ പോലെ ഓരോ പ്രവിശ്യകളെയും ഓരോ രാജ്യങ്ങളെയും ഓരോ സ്റ്റേറ്റുകളെയും വളരെ ശക്തിയോടെ നയിക്കാനുള്ള കരുത്ത് അല്ലാഹു തആല നമ്മുടെ പണ്ഡിത ശ്രേഷ്ഠന്മാർക്ക് നൽകിയിട്ടുണ്ട്. അൽഹംദുലില്ലാ, താജുൽ ഉലമാ റഹിമഹുല്ലാ മഹാനവരുടെ വളരെ അർത്ഥഗർഭമായ മുന്നേറ്റത്തിന്റെ ജ്വാലകളാണ് ഈ ദക്ഷിണ കർണാടകയിൽ മുഴുവനും പടർന്നു കിടക്കുന്ന സുന്നത്ത് ജമാഅത്തിന്റെ മുന്നേറ്റത്തിന്റെ ഇന്നലകളെ കുറിച്ച് ആലോചിക്കുമ്പോൾ നമുക്ക് പറയാനുള്ളത്, ഈ സമുദായത്തെ രാഷ്ട്രീയ കക്ഷികളുടെയും താൽപര്യങ്ങളുടെയും അധികാര പീഠങ്ങളുടെയും അമരത്ത് ചെന്നും സത്യം വിളിച്ചു പറയാനുള്ള ആർജവത്തോടെ ഇന്നും നയിച്ചുകൊണ്ടിരിക്കുന്ന സുൽത്താനുൽ ഉലമാ, അല്ലാഹുവേ അവിടത്തേക്ക് ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ റഹ്മാനേ. ആ സുൽത്താനുൽ ഉലമയോടൊപ്പം ഒരു വലിയ ശക്തിയായി നിലകൊള്ളുന്ന നമ്മുടെ മുഷാവറയിലെ ഉന്നതന്മാരായ പണ്ഡിത നേതാക്കൾ ദക്ഷിണ കർണാടകയിലെയും കേരളത്തിലെയും എന്നല്ല, ഇന്ത്യയിലെ മാത്രമല്ല, ലോകത്തുള്ള മുഴുവൻ സുന്നത്തി ജമാഅത്തിന്റെ പണ്ഡിതന്മാരും സമാധാനത്തിന്റെയും ശാന്തിയുടെയും പക്വതയുടെയും കൃത്യമായ ധാരയിലൂടെ ഉമ്മത്തിന് നയിച്ചുകൊണ്ടിരിക്കുകയാണ്. യമനിലേക്ക് നോക്കിയാൽ ദാറുൽ മുസ്തഫ ആസ്ഥാനമായി നടക്കുന്ന നമ്മുടെ ഉസ്താദുമാരോടൊപ്പമുള്ള പ്രവർത്തനങ്ങൾ അവിടെ ശാന്തി നൽകാൻ ഇന്ന് അത് മാത്രമേ ഉള്ളൂ. ഇന്നത്തെ പത്രത്തിലൂടെ ഇന്ത്യ ഗവൺമെന്റ് യമനിലേക്കുള്ള യാത്രയെ കൺട്രോൾ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ വേഗം അത് പറയാനുള്ള കാരണം. ഇതുപോലെ എവിടെയൊക്കെയുണ്ടോ മഹാന്മാരായ സുന്നത്ത് ജമാഅത്തിന്റെ ആലിമീങ്ങൾ അജയ്യമായി സാരഥ്യം വഹിക്കുകയും കൃത്യമായി നയിക്കുകയും ചെയ്യുന്നത്, അവിടെ ഉമ്മത്തെ സമാധാനത്തിന്റെ വഴിയിലാണ്, ഉമ്മത്തെ ക്ഷേമത്തിന്റെ വഴിയിലാണ്. ഇനി പ്രതിസന്ധികൾ വന്നാൽ അത് കൃത്യമായ ഈമാനോടെ മറികടക്കാനുള്ള ശക്തിയും ഊർജവും ഉണ്ട്. റോഹിംഗ്യൻ മുസ്ലിമീങ്ങൾക്ക് വേണ്ടി നമ്മൾ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ അവർക്കും പറ്റിയ ഏറ്റവും വലിയ അബദ്ധം എന്താണ് എന്ന് ചോദിച്ചാൽ, ശക്തമായൊരു പണ്ഡിത നേതൃത്വത്തിന് കീഴിൽ അണിനിരക്കാനുള്ള നിയോഗമുണ്ടായില്ല എന്നതാണ് റോഹിംഗ്യൻ മുസ്ലിമീങ്ങൾ അനുഭവിക്കുന്ന ത്യാഗത്തിന്റെ അടിസ്ഥാനം. അവിടെ കിടക്കാലത്ത് കടന്നു വന്ന മിഷണറികളെ കുറിച്ച് നിങ്ങൾ വായിച്ചിട്ടുണ്ടാകും. ഇപ്പോൾ ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. അതുകൊണ്ട് മഹാന്മാരായ ആലിമീങ്ങളുടെ, സയ്യിദന്മാരുടെ, സ്വാലിഹീങ്ങളുടെ കൃത്യമായ ഈ ധാരയാണ് ലോകഗുരുവായ സയ്യിദുന റസൂലുള്ളാ സയ്യിദുന റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വആലിഹി വസ്ഹാബിഹി വസല്ലമ തങ്ങളിൽ നിന്ന് അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ് തങ്ങളിലൂടെ, അബ്ദുല്ലാഹ് ഇബ്നു ഉമർ തങ്ങളിലൂടെ, നാഫിഉ റളിയല്ലാഹു അൻഹുവിലൂടെ, ഇമാം മാലിക് തങ്ങളിലൂടെ,
ഇമാമൻ ഷാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹിയിലൂടെ, ഇമാം അബൂ അബ്ദുല്ലാഹി അഹ്മദ് ഇബ്നു ഹംബലി ഷൈബാനി തങ്ങളിലൂടെ, ഇമാം ബുഖാരി തങ്ങളിലൂടെ നമ്മുടെ മഹാന്മാരായ ഉസ്താദുമാരിലേക്ക് എത്തിച്ചേരുന്ന മഹനീയമായ പാരമ്പര്യത്തിന്റെ ശക്തിയും ഊർജവുമാണ് ഈ ഉമ്മത്തിന് എന്ന് മനസ്സിലാക്കി കൂനൂ മഅ സ്വാദിഖീൻ. അല്ലയോ ഈമാനുള്ളവരെ, നമുക്കെന്നും ജയിക്കാനുള്ളത് സ്വാദിഖീങ്ങളായ സ്വാദിഖുൽ മസ്ദൂഖായ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലമ തങ്ങളുടെ കൃത്യമായ അനുരാഗത്തിന്റെയും അനുധാവനത്തിന്റെയും ആത്മീയധാരയുടെയും കൃത്യമായ പാലനങ്ങളിലൂടെ നമുക്ക് നായകത്വം വഹിച്ചുകൊണ്ടിരിക്കുന്ന മഹാന്മാരായ ആലിമീങ്ങളുടെ വഴിയിൽ നമ്മൾ നിന്നാൽ ഇൻഷാ അല്ലാഹുൽ ഹബലുൽ മതീൻ, ഈ ശക്തമായ പാശം എത്തിച്ചേരുന്നത് ഇലാ ഹളറത്തി റസൂലില്ലാ സല്ലല്ലാഹു അലൈഹി വആലിഹി വസ്ഹാബി വസല്ലമ തങ്ങളുടെ തിരുസന്നിധാനത്തിലേക്ക് എത്തിച്ചേരുമ്പോഴാണ് ഹബീബായ തങ്ങൾ പറഞ്ഞില്ലേ ഇനി സമുദായത്തിൽ ഒരു പറ്റം ആളുകൾ വരാനുണ്ട്, അവർക്കെന്നോട് വലിയ സ്നേഹമാണ്, അവരെന്നെ കണ്ടിട്ടില്ലെങ്കിലും അവരെന്നോടുള്ള ഉദാത്തമായ സ്നേഹത്തിന്റെ പേരിൽ ഈ ഉമ്മത്തിനെ നയിക്കുന്നവരാണ്, ഞാൻ അവർക്ക് വേണ്ടി ഹൗലങ്ങൾ കാത്തു നിൽക്കുമെന്ന് പറഞ്ഞ സയ്യിദുൽ വറാ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വആലിഹി വസ്ഹാബി വസല്ലമ തങ്ങളുടെ ഉദാത്തമായ അനുരാഗമാണ് ഈ ഉമ്മത്തിന്റെ ഏറ്റവും വലിയ ശക്തി എന്ന് പറയുന്നത്. വറളത്തു അബ്നാഇ ഹവാ ആലാ അഹ്മദീ, ഹബീബായ തങ്ങളുടെ കുടുംബത്തോടും ആ പുണ്യപ്രവാചകരായ തിരുനബി തങ്ങളോടുമുള്ള അനുരാഗത്തിന്റെ ആത്മാവിൽ നിന്നാണ് ഖമറുൽ ഉലമാ കാന്തപുരം ഉസ്താദ് അവരുടെ ലോകത്തോട് സംവദിക്കുന്നത്. ഓരോ റബീഉൽ അവ്വലിനും ഏറ്റവും കൂടുതൽ മഹബ്ബത്തിന്റെ പ്രഭാഷണം നടത്തുന്ന, ലോകത്ത് തന്നെ ജീവിക്കുന്നതിൽ വെച്ച് അതുല്യ വ്യക്തിത്വമാണ് ആദരണീയരായ ഉസ്താദ് അവർകൾ. അതുപോലെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേര് പറയുമ്പോഴും അവിടുത്തെ ചരിത്രം പറയുമ്പോഴും ഒന്നാകെ ലയിച്ചു ചേർന്ന് ആദരവിന്റെയും സ്നേഹത്തിന്റെയും വചനങ്ങൾ മാത്രം പ്രയോഗിക്കാൻ പഠിപ്പിച്ച ബഹുമാനപ്പെട്ട താജു ശരീഅ ഉസ്താദ് അവർകൾ, അതുപോലെ ഇവിടെയുള്ള മഹാന്മാരായ ആലിമീങ്ങൾ, ഇവരെല്ലാം നമുക്ക് നൽകുന്നത് വമൻ തകുൻ ബിറസൂലില്ലാഹി നുസ്റതുഹു ഇൻ തൽഖഹുൽ സുദുഫി അജാമിഹാ തജിമീ. വിപ്ലവം നടക്കുന്ന സമരക്കളങ്ങളിലേക്ക് ബുറുദയുടെ മന്ത്രമെഴുതിയ പതാക കൊണ്ടുപോയി ജയം വരിച്ച മുൻഗാമികളുണ്ട്, അവരുടെ പിൻഗാമികളാണ് നമ്മൾ. അതുകൊണ്ട് എന്റെയും നിങ്ങളുടെയും ഈ കാലഘട്ടത്തിലെ വലിയ ദൗത്യങ്ങളെ മറന്നു പോകാൻ പാടില്ല. ഈ ഉമ്മത്തിനെ മുഴുവനും ഹബീബ് റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വആലിഹി വസ്ഹാബി വസല്ലമ തങ്ങളുടെ അനുരാഗത്തിന്റെ ആത്മാനന്ദ പ്രവാഹത്തിലേക്ക് മാടി വിളിച്ചുകൊണ്ടുവന്ന പ്രണയത്തിന്റെ മധു കൊടുക്കുമ്പോഴാണ് ഈ ഉമ്മത്തിന്റെ മോചനത്തിന്റെ ആയുധം നൽകാനാവുക. ആ ഹബീബായ തങ്ങളെ മാത്രമാണ് നമുക്കുള്ള വസീല, അല്ലാഹുവിലേക്ക് ചേരാനുള്ള ഏറ്റവും വലിയ മാർഗമാണ്. അല്ലാഹുവെ, അവിടുത്തോടുള്ള മഹബ്ബത്ത് ഞങ്ങളുടെ കൽവിൽ നിറച്ചു തരണേ അല്ലാ. ആ തിരുനബി തങ്ങളുടെ മഹനീയമായ പൂമുഖം കനവിലും നിനവിലും ഒരുപാട് തവണ കാണാൻ പവിത്രമായ മദീനയിലേക്ക് എത്താൻ ഞങ്ങൾക്ക് നീ സൗഭാഗ്യം നൽകണേ അല്ലാ. ഈ മഹനീയമായ സദസ് മദീനയിൽ കിടന്നുകൊണ്ട് ഹബീബായ തങ്ങൾ കാണുന്നുണ്ട്, അവിടുന്ന് സന്തോഷത്തോടെ സ്വീകരിക്കുന്ന മഹനീയ സദസ്സിൽ ഞങ്ങളെ ഈ സദസ്സും ഞങ്ങളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണമേ റഹ്മാനെ. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ഈ മഹബ്ബത്തിന്റെ സന്ദേശം മാത്രം നിങ്ങൾക്ക് നൽകിയിട്ട് ഞാൻ ഇവിടെ ഒരു പ്രഭാഷണത്തിന് വന്നതല്ല, ഉസ്താദുമാരോടുള്ള ഒരു പൊരുത്തത്തിന് വേണ്ടി, ക്ഷണിച്ചപ്പോൾ ഒരു സമ്മതത്തിന് വേണ്ടി മാത്രം വന്നതാണ്. അല്ലാഹുവെ, ഞങ്ങളുടെ ആലിമീങ്ങൾക്ക് മുഴുവനും ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ റഹ്മാനേ. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ഇൻഷാ അല്ലാഹ് അല്ലാഹു തആല തൗഫീഖ് നൽകിയാൽ വീണ്ടും നമുക്ക് നല്ല സദസ്സുകളിൽ കാണുകയും സംഭാഷണം നടത്തുകയും ഒക്കെ ചെയ്യാം. എല്ലാവരും ക്ഷമിക്കണേ, എൻ്റെ ട്രെയിനിൻ്റെ ടൈം 6:30 മംഗലാപുരത്ത് നിന്ന്, അതുകൊണ്ട് എല്ലാവരും ക്ഷമിക്കണം. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മുടെ എല്ലാവരുടെയും പ്രവർത്തനങ്ങൾ കബൂലാക്കി മഹാന്മാരായ ഉസ്താദുമാരോടൊപ്പം
അവരുടെ പൊരുത്തത്തിലും തൃപ്തിയിലുമായി ദീനിന് ഖിദ്മത്ത് ചെയ്യാനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ. ഇനി ആധികാരികമായ അറിയിപ്പുകൾ ഉസ്താദുമാർ പറഞ്ഞിട്ട് മാത്രമേ എല്ലാവരും എഴുന്നേറ്റ് പിരിഞ്ഞു പോകാവൂ എന്ന് മാത്രം ഓർമ്മപ്പെടുത്തി അല്ലാഹു നമ്മളെല്ലാം സ്വീകരിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു വസല്ലമ അലാ ഖൈരി ഖൽഖിഹി സയ്യിദന മുഹമ്മദിൻ വ ആലിഹി വസ്ഹബി അജ്മഈൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.